ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിങ് ബഷീർ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വെക്കാൻ പറ്റിയ സ്റ്റാൻഡാണിത്. എന്താകില്ലാതെ നേരെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ നൈഫ്, ഇവിടെ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പാക്കേജ് ഓപ്പൺ ആക്കാം. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30 നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം സബ്സ്ക്രൈബ് ബെൽ ബട്ടണിൽ ഓളെന്നുള്ള കൊടുത്താൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പം ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത് ഇങ്ങനെ 4 കാലുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ എങ്കിൽ വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ ഫ്രിഡ്ജാണെ അതിൻ്റെ കാലി ഇതിൻ്റെ മണ്ടയ്ക്ക് വരുന്നത്. ഇതിന് 140 kg വരെ ഇതിൻ്റെ അത് സപ്പോർട്ട് ചെയ്യും. 140 kg വരെ. ഇത് 4 വീലുണ്ട്. ഇത് വെച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ 4 അതിൻ്റെ ജോയിൻ ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡ് അതിൻ്റെ ജോയിൻ ചെയ്യുന്ന സാധനമുണ്ട്. പിന്നെ ഇത് മുറുക്കാനായിട്ടൊരു സ്പാനർ പോലെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ഇത്രയാണ് പാക്കേജിൻ്റെ അത് വരുന്നത്. വേറൊന്നുമില്ല പാക്കേജിൽ. ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഇതൊന്നും നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. അതേപോലെ തന്നെ ഞാൻ എടുത്ത ഫോട്ടോസും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്തേക്കാം. വേണ്ടവർക്കൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. നമുക്ക് വീലും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നാല് വീലുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാധനം കൂടെ ഉണ്ട് വീലിൻ്റെ അകത്ത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യാനാണ്. അത് മൊത്തം ഫിറ്റ് ചെയ്താൽ ലോക്ക് ഇങ്ങനെ വെച്ചാൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീലാനും കണ്ടില്ല. ഇതാണ് ലോക്കിനുണ്ട്. രണ്ട് വീലും ലോക്കായിട്ടുണ്ട്. ഇതിൽ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ മറക്കാത്തുള്ളൂ. ഇത് ഫിറ്റ് ചെയ്യുന്നത് നോർമൽ വീഡിയോ ഇട്ട് എടുക്കാൻ പോയി ഒരുപാട് ലെങ്ത് ആകും. അതുകൊണ്ടാണ് നമ്മൾ ടൈം ലാപ്സ് ആയിട്ട് എടുക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ബ്ലാക്ക് കളറിലെ ആ പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ അത് വരുന്നതിൻ്റെ അകത്തോട്ട് ഈ പൈപ്പ് ഇൻസേർട്ട് ചെയ്യുക. അത് ബ്ലാക്കിൽ തന്നെ പുറകിലൊരു സ്ക്രൂ ഉണ്ട്, അത് ടൈറ്റ് ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4 സൈഡും ഏകദേശം സെയിം ആയിട്ടുണ്ടെങ്കിൽ ലെങ്തും വിടുത്തുമൊക്കെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ആദ്യമേ ഒരു പൈപ്പിൽ 2 ബ്ലാക്ക് കയറുക, പിന്നെ വേറൊരു പൈപ്പ് എടുത്തിട്ട് 2 ബ്ലാക്ക് കയറി ഇടുക. അതിനുശേഷം നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീലാണ്. വീലിനാണ് ഒരു സെപ്പറേറ്റ് ഹോളുണ്ട് അതിൻ്റെ അവിടെ. അതിൻ്റെ അകത്ത് ജസ്റ്റ് വീല് കയറ്റിയിട്ട് നമ്മൾ കൈ കൊണ്ട് കറക്കിയാൽ മതി, അത് ടൈറ്റ് ആവും. അതിനുശേഷം ബാക്കി ഫുള്ളായിട്ട് ലെങ്ത് വിടുത്തൊക്കെ കറക്റ്റ് ആണെങ്കിൽ ടൈറ്റ് ചെയ്യാനായിട്ടാണ് അതിൻ്റെ മറ്റേ കൂടെ വന്നിരിക്കുന്ന സ്പാനർ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്പാനർ കൊടുത്തേക്കുന്നത് എൻ്റെ കൂടെ ഒരു മുറുക്കാൻ പറ്റിയത് തന്നെയുണ്ട്. അത് ഇത് ഈ ചെറുതി കൂടെ കയറത്തില്ല, നമുക്ക് ഫുള്ള് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്പാനർ. അത് വെച്ചേ പറ്റത്തുള്ളൂ, നമ്മുടെ നോർമൽ സ്പാനർ വെച്ച് പറ്റത്തില്ല. ഇപ്പോൾ ഇത് ഫുള്ള് ടൈറ്റായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇവിടെ നമ്മൾ കാല് വെക്കുക, ഫ്രിഡ്ജിൻ്റെ വാഷിംഗ് മെഷീൻ്റെ എന്തെന്ന് വെച്ചാൽ കാല് വെക്കുക. ഇതിങ്ങനെ നമുക്ക് ഫുള്ള് 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ചെയ്തേക്കുന്നത് ഇത് ഫ്രണ്ട് വരുന്ന രീതിയിലാണ്. ഇവിടെ ഇത് ഫ്രണ്ട് വരുന്ന രീതിയിലാണ്. കാരണം നമുക്കിവിടെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് ഇത് ലോക്ക് ചെയ്യുകയാണ്. പിന്നെ ടയർ അനങ്ങത്തില്ല. ഓക്കെ, കാണാം. ഇപ്പം ടയർ അനങ്ങുന്നേയില്ല, ലോക്കാണ്. ഇത് ലോക്ക് അഴിച്ചാൽ മാത്രമേ അനങ്ങത്തുള്ളൂ. അത് നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിലും നമുക്ക് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങുമെന്ന് പേടിക്കണം. നമ്മൾ ഡ്രയറൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ഷേക്കിംഗ് ഒക്കെ വരുവാണെങ്കിൽ ഇത് ലോക്കാക്കി വെക്കുവാണെങ്കിൽ അതല്ല. കൊച്ചു പിള്ളേരല്ലോ ആരെല്ലാം പ്രായമുള്ളവരാണെങ്കിലും ഇത് ഇപ്പം സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവത്തിലും പിടിക്കുവാണെങ്കിൽ ഇത് നമ്മൾ ലോക്കാക്കി വെച്ചേക്കുവാണെങ്കിൽ അത് അനങ്ങത്തില്ലാത്തതുകൊണ്ട് തെന്നിപ്പോവെന്നുള്ളൊരു പേടിയൊന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടപ്പോൾ വിരലും കൊണ്ടാണെങ്കിലും, കാലിൻ്റെ വിരലും കൊണ്ട് നമ്മൾ കുനിയാതെ തന്നെ കാലിൻ്റെ വിരലും കൊണ്ട് ഇത് ലോക്ക് അൺലോക്ക് ചെയ്ത് പറ്റുന്നതാണ്. അൺലോക്ക് ചെയ്താൽ നമുക്ക് സ്മൂത്തായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇത് ഫുള്ള് കറങ്ങുന്നതായതുകൊണ്ട്
ടയറും ഫുൾ കറങ്ങുന്നതാണ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. നമുക്കിതിൻ്റെ വേണമെങ്കിൽ ഇത് നമുക്ക് ലൂസാക്കിക്കൊണ്ട് ഇവിടെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡുള്ളതും ലൂസാക്കി ഇവിടെ ഇവിടെ നമുക്ക് ലൂസാക്കി ഇത് നമുക്ക് ഇച്ചിരൂടെ നീളം കൂട്ടാനെ കൂട്ടാം, വീതി കൂട്ടാനെ കൂട്ടാം, അങ്ങനെയൊക്കെ പറ്റും. ഇപ്പം ഫുൾ ഏറ്റ സ്മോൾ സൈസിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്, കാരണം ഇതിൻ്റെ അകത്തോട്ടും ഇതിൻ്റെ അകത്തോട്ടും ഈ കമ്പ് കയറിയിരിപ്പുണ്ട്. ഏറ്റവും സ്മോളായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:00 ആണ്. അതുവരേക്കും താങ്ക് യു.